കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതിപട്ടികയിലുള്ളവരിൽ അധികവും യുവാക്കളാണ്. സമീപകാലത്തെ കൊലപാതകങ്ങളിലടക്കം വ്യക്തമാകുന്നത് ക്രിമിനൽ സംഘങ്ങളായി മാറുന്ന യുവത്വത്തെയാണ്. കൊലക്കേസുകളിൽ പെട്ടാൽ പിന്നെ സാധാരണ ജീവിതവും ഇവർക്ക് അന്യമാവുകയാണ്. ആസൂത്രിതവും അല്ലാത്തതുമായ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ 188 ഉദാഹരണങ്ങളുണ്ട് കണ്ണൂരിന്. ആധിപത്യത്തിനായുള്ള വാളെടുക്കൽ രീതികളിൽ കണ്ണൂർ മാറ്റങ്ങൾ പലതു കണ്ടു. കൊട്ടേഷൻ സംഘങ്ങൾ ഏറ്റെടുക്കുന്നവയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള അരുംകൊലകൾ. പേരുകൾ മാറി മാറി വന്നും ആവർത്തിച്ചുമുള്ള പ്രതിപട്ടികകളിൽ ശ്രദ്ധേയമായ ഒന്നുണ്ട്. പ്രതികളുടെ പ്രായം 20-30 പ്രായമുള്ള ചെറുപ്പക്കാരാണ് വെട്ടിക്കൊലകൾക്കെല്ലാം പിന്നിലെന്നത് ഞെട്ടലുണ്ടാക്കുന്ന യാഥാർത്ഥ്യം. കഴിഞ്ഞ 3 മാസത്തിനിടെ കണ്ണൂരിൽ നടന്ന 5 കൊലപാതക കേസുകളിലെ പ്രതിപട്ടിക മാത്രം മതി തെളിവായി. പയ്യന്നൂർ കുന്നരുവിൽ CPIM പ്രവർത്തകൻ PV ധനരാജിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന 6-അംഗ സംഘത്തിൽ പ്രായം കൂടിയാൾ രാമന്തടിയിലെ അനൂപാണ്. വയസ്സ് 24. അനൂപിൻ്റെ സഹോദരൻ 21-കാരൻ അനൂപ്. അതേ പ്രായക്കാരായ സുഗേഷ്, വൈശാഖ് എന്നിവരും പ്രതികൾ. അതേ രാത്രി 500-ൽ BMS പ്രവർത്തകൻ രാമചന്ദ്രനെ വെട്ടിയ കേസിൽ അറസ്റ്റിലായവരും 30-നോടടുത്ത പ്രായക്കാർ. തില്ലങ്കരിയിൽ വിനീഷ് വധത്തിൽ അറസ്റ്റിലായവരും അതെ. ഏറ്റവും ഒടുവിൽ വാളാങ്കിച്ചാലിലെ CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ പ്രായം 23, 21, 20. ഇത്ര ചെറിയ പ്രായത്തിൽ കൊലപാതകത്തിലും ഗൂഢാലോചനയിലുമുള്ള ഇവരുടെ സാന്നിധ്യം കണ്ണൂരിന് നൽകുന്നത് കൂടുതൽ ആശങ്കകളാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗത്തെ കൊണ്ടുപോവുക ചെയ്യുന്നത് ഒരു പക്ഷെ തടിമുടുക്കുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയണ്ട അങ്ങേയറ്റത്തെ കൂറുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ, അത്തരം ആളുകളെയൊക്കെ ഈ ഒരു സ്ഥിതിയിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരു കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കെടുത്താൽ പിന്നെ സാധാരണ ജീവിതമില്ല. ജനിച്ച നാട്ടിൽ ധൈര്യമായി ഇറങ്ങി നടക്കാനാകില്ല. കൊട്ടേഷൻ സംഘങ്ങളിലും മറ്റും വൈശിഷ്ട ജീവിതം. രാഷ്ട്രീയ വൈരത്തിൻ്റെ ചൂടിൽ കുടിപ്പകയുടെ വലയിൽ ഹോമിക്കപ്പെടുന്ന യുവത്വം കൂടുതൽ കൊലകളുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകുന്നുവെന്നത് കണ്ണൂർ കണ്ടതാണ്. പ്രതിപട്ടികകളിലെ ആവർത്തിക്കുന്ന പേരുകൾക്ക് കാരണമാകുന്നതും ഇതുതന്നെ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.